റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകൾ വഴി പ്രശ്നം പരിഹരിക്കണമെന്നും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെ ബാലിയിൽ ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ എന്ന വിഷയത്തിൽ നടന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ലോകത്ത് സമാധാനവും ഐക്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കൂട്ടായ പരിശ്രമങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടാം ലോകമഹായുദ്ധമുണ്ടാക്കിയ ഭീകരതയെക്കുറിച്ചും പ്രധാനമന്ത്രി യോഗത്തിൽ പരാമർശിച്ചു സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ അന്നത്തെ ലോക നേതാക്കൾ ഗൌരവമായി ശ്രമിച്ചിരുന്നുവെന്നും ഇപ്പോൾ ആധുനിക ലോകത്തിന്റെ ഊഴമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം കോവിഡ് മഹാമാരി യുക്രൈൻ അടക്കമുള്ള സംഭവ വികാസങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടുത്ത വർഷം ബുദ്ധന്റെയും ഗാന്ധിജിയുടെയും പുണ്യഭൂമിയായ ഇന്ത്യയിൽ ജി ട്വന്റി യോഗം ചേരുമ്പോൾ ലോകത്തിന് സമാധാനത്തിന്റെ ശക്തമായ സന്ദേശം നൽകാൻ എല്ലാവരും ഒരുമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് മഹാമാരി കാലത്ത് ഒന്ന് പോയിന്റ് മൂന്ന് ബില്യൺ പൗരന്മാർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഇതിനു പുറമെ പല രാജ്യങ്ങളിലും ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യ വിതരണം ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു ഭാവിയിൽ ഭക്ഷ്യപ്രതിസന്ധിയായി മാറിയേക്കാവുന്ന ലോകത്തെ രാസവള ക്ഷാമം തടയാൻ പരസ്പര ഉടമ്പടി ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു ഇന്ത്യ പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിര ഭക്ഷ്യസുരക്ഷയ്ക്കായി മില്ലറ്റ് പോലുള്ള പോഷകസമർദ്ദവും പരമ്പരാഗതവുമായ ഭക്ഷ്യധാന്യങ്ങൾ വീണ്ടും ജനകീയമാക്കുകയും ചെയ്യുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു